ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നമ്മൾ എല്ലാവരും പച്ചക്കറികൾ ഫ്രിഡ്ജിൽ വെക്കുവാൻ നേരത്ത് ഒന്നുകിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ ബോക്സിലൊക്കെയാണ് നമ്മൾ വെക്കാറുള്ളത് അല്ലെ. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ ബോക്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ തുണി കൊണ്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കവറാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഇന്നിവിടെ ഒത്തിരി പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ട്, ഓണം പ്രമാണിച്ച് വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കവർ ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമുക്ക് പച്ചക്കറി ഇട്ട് വെക്കാനുള്ള സംഭവം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടൈപ്പ് തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നെറ്റിന്റെ ഫാബ്രിക് ആണ്, പിന്നെ ഒന്ന് സാധാരണ കോട്ടൺ തുണി. അപ്പൊ നമ്മള് തുണി എടുക്കുമ്പോ കളറ് പോകാത്ത തുണി എടുക്കാം, നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പൊ അതേ നിങ്ങളിപ്പോ ഈ തുണി കാണുമ്പോൾ വിചാരിക്കും ഇത് കളറ് പോകുന്നതാണെന്ന്. ഈർപ്പം വരുമ്പോ കളർ ഇളകും. അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിന്റെ അകത്ത് വൈറ്റ് കളർ ആയിരിക്കും, അതിൽ കയറി പിടിക്കുവാണെങ്കിൽ പിന്നെ അത് പോവില്ല. അപ്പൊ നമ്മൾ കളർ പോകില്ല എന്ന് ഉറപ്പു വരുത്തിന് ശേഷം മാത്രം ഇതിന് തുണി എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ടൈപ്പ് തുണി എടുത്തിട്ടുണ്ട്, ഒന്ന് കോട്ടൺ. അപ്പൊ ഞാൻ ഈ കോട്ടൺ അങ്ങ് മാറ്റിവെക്കുവാണ് കേട്ടോ. പിന്നെ ഞാനെടുത്തിരിക്കുന്നത് നെറ്റിന്റെ ഫാബ്രിക്കാ. ഇപ്പൊ നമ്മൾ ഈ ഓർഗനൈസർ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിത് തക്കാളിയാണ് വെക്കാന്ന് വെച്ചോ. അപ്പൊ അതേ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെറ്റിന്റെ തുണി എടുത്തത്. പക്ഷെ കോട്ടൺ ആകുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തുണി എടുക്കാം കേട്ടോ. ഇനി ഇതും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ തുണിയൊക്കെ നമുക്ക് ഫ്രോക്ക് അല്ലെങ്കിൽ ഫാൻസി ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇതാണെങ്കിലും നമുക്ക് കാണുവാൻ പറ്റും ഉള്ളിൽ എന്താണെന്നുള്ളത്. അപ്പൊ നെറ്റിന്റെ തുണിയോ ഇതുപോലത്തെ തുണിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാം. ചില ഷോളൊക്കെ ഉണ്ടാവേ, വളരെ ഇങ്ങനത്തെ നെറ്റിന്റെ ആ ഒരു ടൈപ്പൊക്കെ ഉള്ള ഷോൾ ഉണ്ടാവും, അതാണെങ്കിലും മതി. അപ്പൊ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട്, അതിന്റെ ഞാൻ ലെങ്ത്തും വിഡ്ത്തൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെ നമ്മളൊരു കോമൺ അളവിലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. നമ്മളുടെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ എന്തോരം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലവര് അരക്കിലോ വാങ്ങിക്കും, ഒരു കിലോ വാങ്ങിക്കും, രണ്ട് കിലോ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു കണക്കനുസരിച്ചിട്ട് വേണം ഈ ഓർഗനൈസർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ ഒരു തുണിക്ക് ലെങ്ത്ത് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. ഇതേപോലത്തെ രണ്ട് തുണി നമുക്ക് വേണം. അപ്പൊ ഈ രണ്ട് തുണി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ഓർഗനൈസർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്, വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 11 ഇഞ്ച്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള പോലെ മാറ്റാം. അതേപോലെ തന്നെയാണ് നെറ്റിന്റെ ഫാബ്രിക്കും എടുത്തിരിക്കുന്നത്. ചെറുതും എടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് വലുതും. ഇപ്പൊ ചെറിയൊരു ഇങ്ങനത്തെ ഒരു കർവ് ഷേപ്പും കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലത്തെ കുറച്ച് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഒരേ അളവിലുള്ള രണ്ട് തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ തുണിയുടെ 4 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് മടക്കില് 4 ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണേ. ജസ്റ്റ് ഒരു മടക്ക് മാത്രം മതി കേട്ടോ. കൈ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോ അത്ര ഫാസ്റ്റിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ കിച്ചണിലേ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കപ്പ വറുത്തത് ഉണ്ടാക്കിയതാ. അപ്പോ ആ ഗ്രേറ്ററിലൊന്ന് കൈ കൊണ്ടിട്ട് ഇവിടെ കുറച്ച് എടുത്തു പോയി. അപ്പൊ ആ ഒരു സ്പീഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്പീഡ് കിട്ടുന്നില്ലേ. അതേ 4 വശം നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പൊ ഞാൻ ഇതിന്റെ മുകൾ ഭാഗം തന്നെ എടുത്തു കേട്ടോ. ഒരു 1/4 ഇഞ്ച് ഇതാ ഇതുപോലെ 1/4 ഇഞ്ചോ 1 ഇഞ്ചോ ആകാം. ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുത്ത് നിർത്താം. അപ്പൊ ഇതേപോലെ തന്നെ നമ്മള് ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തി. അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമ്മളൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഈ തുണിയിലൊന്ന് ചെയ്ത് കൊടുക്കണം. രണ്ട് തുണിയിലും നമ്മളിങ്ങനെ സെയിം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ഈ തുണിയുടെ നല്ല വശം ഇങ്ങനെ വെക്കാം. ഇതാണ് ഇതിന്റെ നല്ല വശം, അതിന്റെ മീതെ രണ്ടാമത്തെ തുണിയുടെ നല്ല വശം. ഈ രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെക്കാം. വെക്കുമ്പോ നമ്മൾ ഈ 1/4 ഇഞ്ചിൽ അടിച്ചില്ലേ, അത് ഏറ്റവും മുകളിൽ വന്നു കേട്ടോ. രണ്ട് തുണിയും ഏറ്റവും മുകളിൽ വന്നു. ഇനി നമുക്ക് ഇത് ഒരുമിച്ച് വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് കൂട്ടി തയ്ക്കാം. അതായത് ഈ 3 സൈഡുമാണ് നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം.
ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് കെട്ടിട്ടോട്ടോ അല്ലെങ്കിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് വിട്ടു പോകും ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അതിനു ശേഷമാണ് നമുക്ക് ഇതിന്റെ ഈ സൈഡ് ഇങ്ങനെ കൂട്ടി അടിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഭാഗം വരുമ്പോഴും ഇതിങ്ങനെ ലെവൽ ചെയ്ത് പിടിക്കുക എന്നിട്ട് ദാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തുക എന്നിട്ട് ദാ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുക ട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് കെട്ടിടണം ഇവിടത്തെ സ്റ്റിച്ച് അഴിഞ്ഞു പോവാനായിട്ട് പാടില്ല അപ്പോൾ ഈ ഭാഗത്തെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ദാ ഇവിടെ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ചിങ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഭാഗത്തും 1/2 ഇഞ്ച് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ദാ ഇവിടെ ഇങ്ങനെ നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിന്റെ നല്ല വശം എടുക്കാം അപ്പോൾ ദേ നമ്മൾ ഇതിന്റെ നല്ല വശം ഇങ്ങനെ എടുത്തു ട്ടോ അപ്പോൾ ഒരു സ്ക്വയർ ബാഗ് പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ സൈഡ് കണ്ടോ നല്ല ഫിനിഷ് ആയിട്ടാണ് നമ്മൾ ഈ സൈഡ് ഒക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പിന്ന് വേണം അതുപോലെ തന്നെ ഒരു ചരട് ചരട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഒരു തുണിക്ക് തന്നെ നമ്മൾ പാവാടയ്ക്കൊക്കെ വള്ളി തയ്ക്കില്ലേ അതൊന്ന് തയ്ച്ചെടുത്താൽ മതി അപ്പൊ ഞാനിപ്പോ ഈ ചരടാണ് എടുക്കുന്നത് അതിൽ നമുക്ക് ഈ പിന്നൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കാം അപ്പൊ അതാ നമ്മളിങ്ങനെ പിന്നൊന്ന് എടുത്തു എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വശത്തെ ഗ്യാപ്പിലൂടെ കയറ്റാം ഒന്നെങ്കിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേട്ടോ അപ്പൊ ഞാൻ ഈ വശത്ത് നിന്ന് ഈ ഇടയിലെ കൂടെ പിന്നൊന്ന് കയറ്റി കൊടുക്കുവാണ് ഇത് നമ്മൾ ഇവിടെ കൂടി കയറ്റി ഈ അറ്റം കൊണ്ടുവന്നു അപ്പൊ ഇതാ ഇവിടെ കൂടി കയറ്റി ഞാൻ ഈ ഒരു ഭാഗം വരെ എത്തി ഇനി വീണ്ടും ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ കയറ്റുക കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വള്ളി ഇങ്ങനെ കയറ്റി ഇവിടെ ഉണ്ട് ഈ ഗ്യാപ്പില് വള്ളി ഇങ്ങനെ ഉണ്ട് ഇത് ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഈ വള്ളി നമുക്ക് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ഈ വള്ളി ഈ ഭാഗത്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വള്ളിയും കൂടെ വേണം അത് ഇവിടെ നിന്ന് കയറ്റുക അപ്പൊ ഇവിടെ ഒരു കെട്ട് വരും അതെ ഇവിടെ നിന്ന് വള്ളി ഇങ്ങനെ കയറ്റി കൊടുക്കണേനെ എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി ഈ ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം അപ്പൊ ദാ ഇവിടെ നിന്ന് കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വീണ്ടും ഈ ഗ്യാപ്പിലൂടെ കയറ്റി കൊണ്ടുവരിക നമ്മള് ഇവിടെ ഇങ്ങനെ രണ്ട് വള്ളി കൊണ്ടുവന്നു ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇല്ലാതെ നമുക്ക് ശരിയാവില്ല അപ്പൊ നമ്മളിനി ഇതും ഒന്ന് കെട്ടിക്കൊടുക്കാം അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വിചാരിക്കും ഇതൊക്കെ ചെയ്യാൻ ഇത്ര പാടാണ് ഒരു പിന്നൊക്കെ കയറ്റാനായിട്ട് കൈ പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല കൈ ഇവിടെ ഇങ്ങനെ മുട്ടണു പൊട്ടിയത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും പിന്നെ ഇതിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അത്രയൊക്കെ വേദനയുണ്ട് അപ്പൊ അതെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വരുന്നതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഇനി നമുക്ക് ഇതില് തക്കാളിയോ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇതാ കണ്ടോ ഉള്ളിൽ ഒരു ബാഗ് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ നൂലൊന്നും വലിഞ്ഞു പോരില്ല നമ്മളിവിടെ നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരട്ടെ ഇതിൽ തക്കാളി അതുപോലെ പച്ചക്കറിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് വള്ളി ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് നല്ല ടൈറ്റായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഒട്ടും തന്നെ എയർ പോകത്തില്ല അതുപോലെ സാധനം എടുക്കുമ്പോഴാണെങ്കിലും നമുക്കിത് ഇങ്ങനെ വലിച്ചാൽ മതി വളരെ എളുപ്പമല്ലേ നമ്മൾ ഈ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനത്തെ ഒരു പൗച്ചിലായിരിക്കും കിട്ടുക ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലത്തെ ബാഗ് ഉണ്ടാക്കി എടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി കുറച്ചും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചെറുത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ കുറച്ച് വലുതുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനത്തെ മൂന്ന് തരം മൂന്ന് ടൈപ്പാണ് നമ്മൾ പച്ചക്കറി ഓരോ അളവിലും അല്ലേ വാങ്ങിക്കുക ചിലത് 1/2 കിലോ വാങ്ങിക്കും ചിലത് 1/2 കിലോ വാങ്ങിക്കും അപ്പൊ അതിന്റെ ഒരു കണക്കിലാണ് ഞാൻ ചെറുത് പിന്നെ അതിന്റെ വലുത് ഇങ്ങനത്തെ മൂന്ന് ബാഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ടൈപ്പ് കാണിച്ചു തരാം അപ്പൊ ഞാനിപ്പോ നെറ്റിന്റെ ഫാബ്രിക് ആണ് ഇതുപോലെ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരേ അളവിലുള്ള രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് ചില പച്ചക്കറികൾ നമ്മൾ അടഞ്ഞതിൽ വെക്കുവാണെങ്കിൽ ഇപ്പൊ തുണിയുടെ തന്നെ അടഞ്ഞതിൽ വെക്കുവാണെങ്കിൽ ചീത്തായി പോകും കുറച്ച് എയർ സർക്കുലേഷൻ വേണ്ടി വരും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതുപോലത്തെ നെറ്റിന്റെ തുണി യൂസ് ചെയ്യുക പിന്നെ ഇതിനായിട്ട് നമുക്കൊരു സിബ് വേണം നമ്മളിത് സിബ് വെച്ചിട്ടുള്ള ഒരു കവറാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ചുരിദാറിന് വെക്കുന്ന വലിയ സിബാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിലും മതി നമ്മളെടുക്കുന്ന തുണിയുടെ ആ ഒരു അളവനുസരിച്ചിട്ട് സിബിന്റെ ലെങ്ത്തും നമുക്ക് മാറ്റാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നെറ്റിന്റെ ഉൾവശം എടുക്കുക ഇതാണ് ഇതിന്റെ നല്ല വശം ഇതാണ് ഇതിന്റെ ഉൾവശം ഈ ഉൾവശം എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഒരു മടക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നിർത്താം
അതേപോലെ തന്നെ ഈ തുണിയുടെ ഉൾഭാഗം എടുക്കുക എന്നിട്ട് ഇതിന്റെ ഏറ്റവും മുകളിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നിർത്താം എന്നിട്ട് നമ്മൾ സിബ് എടുക്കുക സിബിന്റെ നല്ല വശം എടുക്കുക ട്ടോ ദാ ഇത് ഇങ്ങനെ വരുന്നതാണ് സിബിന്റെ നല്ല വശം ഇത് സിബിന്റെ ഉൾവശമാണ് അപ്പോൾ നല്ല വശം ഇങ്ങനെ എടുക്കുക നല്ല വശം എടുത്തിട്ട് നമ്മൾ ഇപ്പോ തയ്ച്ച തുണിയില്ലേ ആ തുണിയുടെ നല്ല വശം ഇങ്ങനെ വെക്കുക ദാ ഇത് ഉൾഭാഗമാണ് ഇങ്ങനെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നില്ലേ ഇത് ഉൾഭാഗമാണ് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സിബിന്റെ ഈ പറ്റ വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ദാ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ ഇനി രണ്ടാമത്തെ തുണി എടുക്കാം അതെടുക്കുമ്പോഴും ഇതിന്റെ ഉൾഭാഗം ഇവിടെ വരണം നല്ല വശമായിരിക്കണം മീതെ വരേണ്ടത് ഇങ്ങനെ ഇതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാ ഇതും ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടേ നമ്മുടെ സെന്ററിൽ ഇങ്ങനെ സിബ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഈ സിബ് ഇതുപോലെ ഒരു പകുതിക്ക് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഈ രണ്ട് വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് ഇതിന്റെ സൈഡ് ഈ മൂന്ന് സൈഡും ഒന്ന് കൂട്ടി തയ്ക്കാം അപ്പൊ ഈ സിബ് കറക്റ്റ് ഇങ്ങനെ ലെവൽ ആയിരിക്കണേ ഈ ലെവൽ ഇങ്ങനെ കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ ഒന്ന് കെട്ടിടുക ആദ്യമേ എന്നിട്ട് ഇവ തമ്മില് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഞാനിതപ്പോ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം ബാക്കിയുള്ള സിബ് ഈ സൈഡിൽ വെച്ചിട്ടും കൂടെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇതിന്റെ നല്ല വശം ഇങ്ങനെ എടുക്കാം കൈകൊണ്ട് ഈ ഒരു കോർണറൊക്കെ ഒന്ന് കുത്തി ഇങ്ങനെ കൊടുക്കുക അപ്പോഴേ ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് സ്ക്വയർ ഷേപ്പ് കിട്ടുകയുള്ളൂ ഇനി സിബ് നമുക്ക് ഇങ്ങനെ വെച്ച് അറ്റം വരെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പൊ അതാ നമ്മള് ചെറിയൊരു ബാഗ് പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു സിബിന്റെ ബാഗാണ് നമ്മളിപ്പോ ചെയ്തെടുത്തത് ഇത് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ കൂട്ടി വെക്കുകയും ചെയ്യാം അപ്പൊ ഞാൻ ഇതുപോലത്തെ കുറച്ച് വലിയ സൈസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇതിലൊക്കെ നമുക്ക് ഒരു 2 കിലോയോളം എന്തെങ്കിലൊക്കെ സാധനം സൂക്ഷിച്ചു വെക്കാം ഇത് കുറച്ച് ചെറുതാണ് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിന്റെ വീതിയും ലെങ്തൊക്കെ നമുക്ക് മാറ്റം വരുത്താം അപ്പൊ നമുക്ക് പച്ചക്കറിയൊക്കെ ഈ രണ്ട് തുണിയില് ഏതിൽ വേണമെങ്കിലും ഇട്ടുവെക്കാം ഇതിലിട്ട് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളിതില് എന്തൊക്കെയാണ് ഇട്ട് വെക്കുന്നതെന്ന് അപ്പൊ ഞാൻ എന്തെങ്കിലും ക്യാരറ്റ് ഇടുവാണ് കേട്ടോ അപ്പൊ ക്യാരറ്റ് സാധാരണ നമ്മൾ വെക്കുമ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞു വെക്കുവാണെങ്കിൽ കുറെ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാമേ ഇതാ ക്യാരറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ അതെ നമുക്ക് തപ്പേണ്ട ആവശ്യമില്ല ഇതിലെന്താണ് ഉള്ളതെന്ന് തപ്പേണ്ട ആവശ്യമില്ല തക്കാളി വേണമെങ്കിലും നമുക്ക് ഇതിനെ കൂടെ തന്നെ ഇട്ട് വെക്കാം ഇതിപ്പോ 1 കിലോ ക്യാരറ്റ് ഉണ്ട് 1 കിലോ തക്കാളി ഉണ്ട് പക്ഷെ ഇതിലും കൂടുതൽ നമുക്ക് സംഭവം ഇതിൽ കൊള്ളിക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്കത് കഴിയുമ്പോൾ നമുക്കിത് സിബ് ഇങ്ങനെ കൂട്ടി വെക്കാം അപ്പൊ ഇതാ സേഫ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇനി എവിടെയാണ് നമ്മൾ ക്യാരറ്റ് ഒക്കെ വെച്ചേക്കാൻ നമുക്ക് തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ഇതിൽ നമുക്ക് ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ നാരങ്ങയോ ഗോവയ്ക്കോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ വെക്കാം അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇടട്ടെ ഒരു ചെറിയ സഞ്ചി പോലെയാണ് കേട്ടോ നമ്മളിപ്പോ ചെയ്തെടുത്തിരിക്കുന്നത് ഇതാ കണ്ടോ ഉരുളക്കിഴങ്ങ് വെച്ചു എന്നിട്ട് ഈ രണ്ട് വള്ളി പിടിക്കാം ഇതാ ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ ഇങ്ങനെ വെക്കാം അപ്പൊ ഇനി കവറും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ഒക്കെ ആവശ്യമില്ല അതിനൊക്കെ ഒത്തിരി പൈസയാവും ഇതാകുമ്പോ നമ്മുടെ വീട്ടിലുള്ള ഒരു തുണി വെച്ചിട്ട് നമുക്കിതിങ്ങനെ ചെയ്ത് എടുക്കേണ്ടതേ ഉള്ളൂ നാരങ്ങയും കുറെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞു വെക്കുക കേട്ടോ ഇല്ലെങ്കിൽ നാരങ്ങ ചീത്തായി പോവും അപ്പൊ ഇതാ നമ്മള് നാരങ്ങയും വെച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സിബ് ഇങ്ങനെ കൂട്ടി ലോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു മടക്കും കൂടെ മടക്കാം അപ്പൊ അതെ നമുക്ക് സ്ഥലവും സേവ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇനി ഇത് ഈ ട്രെയിലേക്ക് ഇതാ വെക്കാം ഒത്തിരി സ്ഥലം നമുക്ക് കിട്ടും നമ്മളിങ്ങനെ ചുമ്മാ അങ്ങോട്ട് വെതറി അങ്ങോട്ട് ഇടുവാണെങ്കിൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല ഈ ട്രേയൊക്കെ പെട്ടെന്ന് അങ്ങ് അഴുക്കായി പോകും മിക്ക ഫ്രിഡ്ജിലെ ട്രേയും വൈറ്റ് ആയിരിക്കും അതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ്സും ആയിരിക്കും അപ്പോ നമ്മളത് വൃത്തിയാക്കി എപ്പോഴും നമ്മൾ മടുക്കും അപ്പൊ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ദാ നാരങ്ങ അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിൽ വെക്കുവാണെങ്കിൽ ക്യാരറ്റ് തക്കാളി നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുക എന്ന് അറിയാൻ പറ്റും
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു